Fusuha Media presents. Assalamu alaikum wa rahmatullahi wa barakatuh. A'udhu billahi minash shaitanir rajim. بفضل بسم الله الرحمن الرحيم الحمد لله رب العالمين والصلاة والسلام على سيدنا محمد وعلى آله وأصحابه أجمعين تَتْلُو بَيْنَنَا فِي الْكَوَاكِبِ كَالْبُدُورِ بَلْ وَأَشْرَفُ مِنْهُ يَا سَيِّدِي خَيْرَ النَّبِيِّ الصَّلَاةُ عَلَى النَّبِيِّ والسلام على الرسول الشفيع الأبطاحي والحبيب أنت أم أم أبو ما رأينا فيه مثل حسنك قط يا سيدي خير النبي الصلاة على النبي والسلام على الرسول الشفيع الأبطاحي ഏറ്റവും ബഹുമാനം നിറഞ്ഞ മുഅ്മിനീങ്ങളെ, മുഅ്മിനത്തുകളെ, പ്രിയപ്പെട്ട മുത്തഅല്ലിമീങ്ങളെ, അല്ലാഹു സുബ്ഹാനഹു വതആല ഹബീബായ മുത്ത റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മുഹബ്ബീങ്ങളിൽ, മുഖറബീങ്ങളിൽ, അവിടുത്തെ ആഷിഖീങ്ങളിൽ പെടാൻ നമ്മുടെ ഈ കർമ്മങ്ങൾ, പരിശുദ്ധ റബീഉമായി ബന്ധപ്പെട്ട് നാം ചെയ്ത അമലുകൾ മുഴുവനും കാരണമാക്കി അല്ലാഹു ഖബൂൽ ചെയ്യുമാറാകട്ടെ. മുത്തു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മഹബ്ബത്തിലായി, അവിടുത്തെ ദിക്റിലായി, ഫിക്റിലായി ജീവിച്ച് ഈമാൻ സലാമത്തായി, നസൂഹത്തായ തൗബയോടെ ഈ ലോകത്ത് നിന്ന് വിട പറയാൻ നമുക്കും നമ്മുടെ മാതാപിതാക്കൾ, ഉസ്താദുമാർ, ഭാര്യ, ഭർത്താക്കന്മാർ, മക്കൾ, മരുമക്കൾ, പേരമക്കൾ, ശിഷ്യന്മാർ, സഹോദര സഹോദരിമാർ, കൂട്ടുകുടുംബാദികൾ, ബന്ധുജനങ്ങൾ, സ്നേഹിക്കുന്നവർ, സഹായിക്കുന്നവർ എല്ലാവർക്കും അല്ലാഹു സൗഭാഗ്യം നൽകുമാറാകട്ടെ. ആമീൻ ബി റഹ്മത്തിക യാ അർഹമർ റഹീമീൻ എന്ന് ആമുഖമായി ദുആ ചെയ്യുകയാണ്. റബീഉൽ അവ്വൽ 12 മുമ്പ് നടന്ന സ്പെഷ്യലായ ക്ലാസിന്റെ അവസാനത്തിൽ ഓർമ്മപ്പെടുത്തിയതുപോലെ, ഇനി ഇൻഷാ അല്ലാ എല്ലാ ശനിയാഴ്ചയുമായിരിക്കും നമ്മുടെ ക്ലാസ് നടക്കുക. എല്ലാ ശനിയാഴ്ചയും 8:30 അല്പസമയം ഇതുപോലെ നമുക്ക് ഒരുമിച്ച് കൂടണം. അല്ലാഹു അതിന് എല്ലാവിധ സൗകര്യങ്ങളും സൗഭാഗ്യങ്ങളും നൽകുമാറാകട്ടെ. ആമീൻ എന്ന് ഈ സമയം പ്രത്യേകമായി ദുആ ചെയ്യുകയാണ്. അൽഹംദുലില്ലാ, നമ്മുടെ ഈ ചാനലിലൂടെ പരിശുദ്ധ റബീഇന്റെ തുടക്കം മുതൽ 12-ാം രാവ് വരെ നല്ല മൗലിദിന്റെ സദസ്സുകൾ നടന്നിരുന്നു.
എല്ലാ ദിവസവും പുരുഷന്മാരെ സംബന്ധിച്ചിടത്തോളം അവരുടെ പള്ളികളിൽ, നാട്ടിലുള്ള പള്ളികൾ, സമീപത്തെ പള്ളികളിലൊക്കെ മഗ്‌രിബിന് ശേഷം മുത്തുനബിയുടെ മൗലിദിന്റെ സദസ്സുകൾ ലഭിച്ചിരുന്നു. ആ സദസ്സുകളിൽ പങ്കെടുത്തുകൊണ്ട് അതിൽ മുത്തുനബിയുടെ മദുഹുകൾ കേട്ട് അവിടുത്തെ മേൽ സ്വലാത്തുകളും സലാമുകളും ഒക്കെ സമർപ്പിച്ച് ആ ഒരു ആത്മീയ സന്തോഷം പറഞ്ഞറിയിക്കാൻ കഴിയുന്നതിനപ്പുറമാണ്. അത് കഴിഞ്ഞ് ദിനേന 9 മണിക്ക് അൽഹംദുലില്ലാ നമ്മുടെ ഈ ചാനൽ വീക്ഷിക്കുന്നവർക്ക് ആത്മീയ സംതൃപ്തി ലഭിക്കുന്ന രൂപത്തിൽ മുത്തുനബിയുടെ നല്ല മദ്ഹ് ദിനേന കേട്ടുകൊണ്ടിരുന്നു, അതിൽ പങ്കെടുത്തുകൊണ്ടിരുന്നു. 12-ാം രാവിൽ കഴിഞ്ഞ ബുധനാഴ്ച അസ്തമിച്ചിട്ടുള്ള വ്യാഴാഴ്ച രാവിൽ അൽഹംദുലില്ലാ ആയിരക്കണക്കായ ആളുകൾ പങ്കെടുത്തുകൊണ്ട് ഒരേ സമയം ലൈവിൽ കൂടിക്കൊണ്ട് ഖസീദത്തുൽ ബുർദയുടെ ആത്മീയ ആസ്വാദന വേദി നമ്മുടെ ഈ ചാനലിലൂടെ നടന്നു. എല്ലാം വലിയ സന്തോഷം നമുക്ക് സമ്മാനിക്കുന്ന സമയങ്ങളും അവസരങ്ങളും വേദികളുമായിരുന്നു. എന്നാൽ ഇന്ന് ആ മദഹിന്റെ മജ്ലിസ് ഇല്ലാതെയായപ്പോൾ യഥാർത്ഥത്തിൽ വിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം അതിൻ്റെ ഒരു വേദന കൽബിലുണ്ട്. റമദാൻ മാസം വിട പറയുമ്പോൾ വിശ്വാസികൾക്കൊരു വേദനയുണ്ട്. റമദാൻ മാസം 30 ദിവസം നോമ്പ് പിടിച്ച് ആ ഒരു തൃപ്തിയോടെ, താല്പര്യത്തോടെ, സന്തോഷത്തോടെ നോമ്പ് പിടിച്ച് രാത്രി തറാവീഹ് നിസ്കാരം എന്ന നീണ്ട നിസ്കാരം നാട്ടിലെ കാരണവന്മാരും ചെറുപ്പക്കാരും കൊച്ചുമക്കളുമൊക്കെ അടങ്ങുന്ന രൂപത്തിൽ എല്ലാവരും കൂടി പങ്കെടുത്ത് പള്ളിയിൽ സലാത്തുകളെ കൊണ്ട്, ദിക്റുകളെ കൊണ്ട് മുഖരിതമായി ആ ഒരു 30 ദിവസം പള്ളികളൊക്കെ എല്ലാ നിലക്കും സജീവമായ ആ ഒരു സാഹചര്യം കഴിഞ്ഞ് ആ റമദാൻ 30 പിന്നിട്ട് പിറ്റേന്ന് പെരുന്നാൾ ആഘോഷിച്ച് അന്ന് മഗരിബാകുമ്പോൾ അല്ലെങ്കിൽ അന്ന് രാത്രിയാകുമ്പോൾ വല്ലാത്തൊരു പ്രയാസമുണ്ടാകും. ഇതുപോലെയാണ് വിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം പരിശുദ്ധ റബീഉൽ അവ്വൽ 1 മുതൽ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുമായി ബന്ധപ്പെട്ട ഒരുപാട് സദസ്സുകളും വേദികളും അവിടുത്തെ പഠിക്കാനും മനസ്സിലാക്കാനും അവിടത്തോടടുക്കാനും ഒക്കെ ഒരുപാട് വേദികൾ, സൗകര്യങ്ങൾ, സംവിധാനങ്ങളൊക്കെ കിട്ടുമ്പോൾ അതിലൂടെ ആ സൗകര്യങ്ങളൊക്കെ ഉപയോഗപ്പെടുത്തി നബിതങ്ങളെ കുറിച്ചുള്ള ചിന്തയും അവിടുത്തെ ദിക്റും അവിടുത്തെ ഓർമ്മകളും ഒക്കെയായി വിശ്വാസികൾ കഴിഞ്ഞ് ആ റബീഉൽ അവ്വൽ 12 അങ്ങ് കഴിയുമ്പോൾ ആ ഒരു സാഹചര്യം അങ്ങ് മാറി പഴയതിലേക്ക് അങ്ങ് പോകുമ്പോൾ വിശ്വാസികളുടെ കൽബിൽ ചെറിയൊരു വേദന അല്ല, വലിയതായ ഒരു വേദന ഉണ്ടാകും. അള്ളാഹു ആ ദിക്റും ഫിക്റും ഒക്കെ നമുക്ക് നിലനിർത്തി തരുമാറാകട്ടെ. ഈ സമയത്ത് ശബ്ദം ശ്രവിക്കുന്ന വിശ്വാസികളോട്, വിശ്വാസിനികളോട് പ്രത്യേകം ഓർമ്മപ്പെടുത്താനുള്ളത്, ഏതാനും ദിവസങ്ങൾ നമ്മളുടെ ഇടയിൽ അള്ളാഹുവിന്റെ ഹബീബ് ഉണ്ടായിരുന്നു, അവിടുത്തെ ഓർമ്മകൾ ഉണ്ടായിരുന്നു, അവിടുത്തെ ചിന്തകൾ ഉണ്ടായിരുന്നു, അവിടുത്തെ കുറിച്ചുള്ള പറയലുകൾ ഉണ്ടായിരുന്നു, അവിടുത്തെ സ്വലാത്തുകൾ എവിടെ നിന്നും കേട്ടുകൊണ്ടിരുന്നു, അവിടുത്തെ മേൽ സ്വലാമുകൾ ഒരുപാട് നാം പറഞ്ഞുകൊണ്ടിരുന്നു, അവിടുത്തെ മദുഹുകളിൽ നാം പങ്കെടുത്തുകൊണ്ടിരുന്നു, അവിടുത്തെ കീർത്തനങ്ങൾ നാം ആലപിച്ചുകൊണ്ടിരുന്നു. അങ്ങനെ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കൊണ്ട് സജീവമായ ഒരു സാഹചര്യമായിരുന്നു ഏതാനും ദിവസങ്ങൾ നമുക്കിടയിൽ ഉണ്ടായിരുന്നത്. ഈ സമയം ഞാനും നിങ്ങളുമൊക്കെ മനസ്സിലാക്കേണ്ടത് നമുക്കിടയിൽ സജീവമായിട്ടുണ്ടായിരുന്ന ഹബീബുന മുഹമ്മദുർ റസൂലുള്ളാഹി തുടർന്നങ്ങോട്ടുള്ള ജീവിതത്തിലും സജീവമായി തന്നെ നിലനിൽക്കണം. തുടർന്നങ്ങോട്ടുള്ള ജീവിതത്തിലും സജീവമായി തന്നെ നിലനിൽക്കണം. മുത്തു റസൂലുള്ളാഹി നിർജീവമായി പോകാൻ പാടില്ല. നമ്മുടെ വീടുകളിൽ അള്ളാഹുവിന്റെ ഹബീബിന്റെ സാന്നിധ്യം ഉണ്ടാകണം. മുത്തുനബി സജീവമായി നമ്മുടെ വീടുകളിൽ ഉണ്ടാകണം, നമ്മുടെ നാടുകളിൽ ഉണ്ടാകണം, നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകണം, നമ്മുടെ ഇടപെടലുകളിൽ അള്ളാഹുവിന്റെ ഹബീബ് മുത്തു റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ സജീവമായിട്ടുണ്ടാകണം. അന്ന ഫീകും റസൂലുള്ളാഹ് വഅലമൂ അന്ന ഫീകും റസൂലുള്ളാഹ്
ഖുർആൻ പ്രത്യേകമായി നമ്മെ ഉണർത്തുകയാൽ അറിയണേ അറിയണേ അന്ന ഫീകും റസൂലല്ലാ, തീർച്ചയായും നിങ്ങളിൽ അള്ളാഹുവിന്റെ ദൂതനുണ്ടെന്ന് അള്ളാഹു വിശുദ്ധ ഖുർആനിലൂടെ നമ്മോട് സന്തോഷം പറയുമ്പോ മുത്തുനബി നമ്മുടെ ഇടയിൽ ഉണ്ടാകണം. നമ്മുടെ ഇടയിൽ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഉണ്ടാകണം. മുത്തുനബി സജീവമായി കൊണ്ടുള്ള ജീവിതമാകണം ഇനി നമുക്ക് തുടർന്നുണ്ടാകേണ്ടത്. അങ്ങനെ ഉണ്ടാകുമ്പോഴാണ് യഥാർത്ഥത്തിൽ റബീഉ കൊണ്ട് നാം ഒക്കെ വിജയിച്ചവരാകുക. അള്ളാഹു നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ, വിജയികളിൽ പിടിത്തി തരുമാറാകട്ടെ. എങ്ങനെയാണ് മുത്തുനബി നമ്മിൽ സജീവമായിട്ടുണ്ടാവുക? മുത്തുനബി നമ്മിൽ സജീവമായിട്ടുണ്ടാകാൻ ഇനിയും മുത്തുനബിയെ കുറിച്ചിട്ടുള്ള ദിക്റുകൾ നമ്മുടെ നാവിൻ തുമ്പിൽ വന്നുകൊണ്ടിരിക്കണം. മുത്തുനബിയുടെ നാമങ്ങൾ നാം പറഞ്ഞുകൊണ്ടിരിക്കണം. പ്രിയമുള്ളവരെ, ശബ്ദം ശ്രവിക്കുന്നവരോട് സന്തോഷം അറിയിക്കട്ടെ. അൽഹംദുലില്ലാ, കഴിഞ്ഞ വർഷം നമ്മൾ റബീഉലവ്വലിന് ക്ലാസ് തുടങ്ങി. ആ ക്ലാസ്സിൽ വന്നിരുന്ന ഉമ്മമാരോട് അടുത്ത റബീഉലവ്വലാകുമ്പോഴേക്കും നിങ്ങൾ സ്വലാത്തുകൾ ചൊല്ലി, ഏറ്റവും കൂടുതൽ സ്വലാത്ത് ചൊല്ലുന്നവർക്ക് നല്ലൊരു സമ്മാനമുണ്ടാകുമെന്ന് പറഞ്ഞു. അത് യഥാർത്ഥത്തിൽ സാഹചര്യങ്ങളൊക്കെ മാറി ആ സമ്മാനം നല്ല രൂപത്തിൽ കൊടുക്കാൻ പറ്റാത്ത സാഹചര്യമായിരുന്നിട്ട് പോലും അൽഹംദുലില്ലാ, നമ്മൾ ഉദ്ദേശിച്ചതിനേക്കാളും ഭംഗിയായി നല്ല വിലപിടിപ്പുള്ള ഉപകാരപ്രദമായൊരു സമ്മാനം നമ്മുടെ കിളികൊല്ലൂർ വലിയ പള്ളി ജമാഅത്തിൽപ്പെട്ട ഒരു ഉമ്മ കരസ്ഥമാക്കിയിരിക്കുകയാണ്. 13 ലക്ഷത്തിലുമേലെ സ്വലാത്താണ് ആ ഉമ്മ ചൊല്ലിയത്. രണ്ടാം സമ്മാനം നാം പറഞ്ഞിരുന്നില്ല, പക്ഷേ രണ്ടാം സ്ഥാനം നേടിയ ഉമ്മക്കും ഒരു വ്യക്തി ഓഫർ ചെയ്തുകൊണ്ട് അൽഹംദുലില്ലാ നല്ലൊരു സമ്മാനം, ഉപകാരപ്രദമായ, വീട്ടിലേക്ക് ഉപകാരപ്രദമായ നല്ല വിലപിടിപ്പുള്ള ഒരു സമ്മാനം തന്നെ. രണ്ടാം സ്ഥാനം നേടിയ 680,000 സ്വലാത്ത് ചൊല്ലിയ ഉമ്മാക്ക് കൊടുക്കാൻ നമുക്ക് കഴിഞ്ഞു. അള്ളാഹു എല്ലാം കബൂൽ ചെയ്യുമാറാകട്ടെ. നന്മയെ പ്രോത്സാഹിപ്പിക്കലാണ് ഇതുകൊണ്ടൊക്കെ നടക്കുന്നത്. അള്ളാഹു ആ സമ്മാനം നൽകുന്നതിലൊക്കെ പങ്കുചേർന്നവർ, അതിനുവേണ്ടി ഇടപെട്ടവർ എല്ലാവർക്കും അള്ളാഹു ബറക്കത്ത് ചെയ്യുമാറാകട്ടെ. ഞാൻ പറഞ്ഞു വരുന്നത് ഇൻഷാഅല്ലാ ആ മുത്തുനബിയുടെ ദിക്ർ ഇനിയും നമ്മുടെ ജീവിതത്തിൽ തുടർന്നുകൊണ്ടേയിരിക്കണം. മുത്തുനബിയുടെ ദിക്ർ അഥവാ മുത്തുനബിയെ കുറിച്ചിട്ടുള്ള സംസാരം നമ്മുടെ നാവിൻ തുമ്പിലൂടെ ഇനിയും ഉണ്ടായിക്കൊണ്ടിരിക്കണം. ഒരു പ്രഖ്യാപനം കൂടി സമയത്ത് നടത്തുകയാണ് ഇൻഷാഅല്ലാ. ഇത് റബീഉലവ്വൽ കഴിഞ്ഞ് 12 കഴിഞ്ഞിട്ടുള്ള ആദ്യ ക്ലാസ്സാണ്. ഇന്ന് മുതൽ ഇൻഷാഅല്ലാ നിങ്ങൾ ചൊല്ലുന്ന സ്വലാത്തുകൾ ഒരു ഡയറിയിൽ എഴുതി വെക്കുക. കഴിഞ്ഞ വർഷം സ്വലാത്ത് ഡയറി ഇവിടെ വിതരണം ചെയ്തിരുന്നു. ഇപ്പോൾ വിതരണം ചെയ്യാനുള്ള സാഹചര്യം ഇല്ലാത്തത് കൊണ്ട് നിങ്ങൾ ഓരോരുത്തരും നിങ്ങളുടെ വീടുകളിൽ ഇൻഷാഅല്ലാ ഈ ലൈവിൽ പങ്കെടുക്കുന്നത്. കഴിഞ്ഞ വർഷം നമ്മൾ കിളികൊല്ലൂർ മഹല്ലിൽ മാത്രം ഒതുങ്ങി നിന്നുകൊണ്ടാണ് സമ്മാനം പ്രഖ്യാപിച്ചതെങ്കിൽ ഇന്നത് മാറുകയാണ്. ഈ ലൈവിൽ ആരൊക്കെ പ്രോഗ്രാം വീക്ഷിക്കുന്നുണ്ടോ അവർക്കൊക്കെയും പങ്കുചേരാം. ഇന്നു മുതൽ നിങ്ങൾ ഓരോ ദിവസവും ചൊല്ലുന്ന സ്വലാത്ത് നിങ്ങളുടെ വീട്ടിലുള്ള നിങ്ങളുടെ ഭർത്താവ്, നിങ്ങളുടെ മക്കൾ, നിങ്ങളുടെ കുടുംബത്തിൽ ആരൊക്കെയുണ്ടോ, ഒരു കുടുംബത്തിൽ എല്ലാവരും കൂടി ചൊല്ലുന്നത് ഒരു ഡയറിയിൽ രേഖപ്പെടുത്തിയാൽ മതി. ഓരോരുത്തർക്കും വേറെ വേറെ ഡയറി വേണമെന്നില്ല. എല്ലാവരും കൂടി ചൊല്ലുന്നത് ഒരു കുടുംബത്തിനൊരു ഡയറി എന്ന നിലയിൽ നിങ്ങൾ ചൊല്ലുന്ന സ്വലാത്ത് രേഖപ്പെടുത്തി അടുത്ത റബീഉലവ്വലിന് അള്ളാഹു നമുക്ക് ആയുസ് തന്നാൽ, നമുക്ക് തൗഫീഖ് തന്നാൽ അള്ളാഹു ദീർഘായുസ് നൽകുമാറാകട്ടെ. അടുത്ത റബീഉലവ്വൽ 12 രാവിന് ഇൻഷാഅല്ലാ ഇതുപോലെ ലൈവായി കൂടുമ്പോൾ അന്ന് ഇൻഷാഅല്ലാ ഫിസിക്കലായി എല്ലാവർക്കും കൂടാനുള്ള സൗകര്യം വന്നാലും ലൈവിൽ നമ്മുടെ സദസ്സ് ബുർദയും മറ്റുമൊക്കെ ഉണ്ടാകും. ആ രൂപത്തിലാണ് ഇൻഷാഅല്ലാ ഇനി മുന്നോട്ടുണ്ടാവുക. അതുകൊണ്ട് ലൈവിൽ ഇൻഷാഅല്ലാ 12 രാവിന് മുമ്പായി ആ എണ്ണം ചോദിക്കുന്ന സമയത്ത് തന്ന് ഏറ്റവും കൂടുതൽ സ്വലാത്ത് ചൊല്ലുന്നവർക്ക് അത് എവിടെ നിന്നും ചൊല്ലാം, ആർക്കും ചൊല്ലാം. ഇൻഷാഅല്ലാ ഏറ്റവും കൂടുതൽ സ്വലാത്ത് ചൊല്ലുന്ന കുടുംബത്തിന് നല്ല സമ്മാനം, ഈ തവണ കൊടുത്തതിനേക്കാളും നല്ല വിലപിടിപ്പുള്ള, നല്ല ഭംഗിയുള്ള, റാഹത്തുള്ള സമ്മാനം അല്ലാഹു തൗഫീഖ് നൽകുമാറാകട്ടെ. ഈ സമയത്ത് നമ്മുടെ ദർസിന്റെ വക, സമാജത്തിന്റെ വക പ്രഖ്യാപിക്കുകയാണ് ഇൻഷാഅല്ലാ. അതെല്ലാവരും ഒരു ചലഞ്ചായി ഏറ്റെടുത്തുകൊണ്ട് അതിൽ എല്ലാവരും
പങ്കുചേരുക. എല്ലാവരും അത് മത്സരബുദ്ധിയാൽ മുത്തുനബിയുടെ മേൽ കൂടുതൽ സ്വലാത്ത് ചൊല്ലണം. എന്നാൽ മത്സരബുദ്ധിയാൽ ആ സമ്മാനം, മുത്തുനബിയുടെ മേൽ നൽകപ്പെടുന്ന സമ്മാനം, അത് എനിക്ക് നേടിയെടുക്കണം എന്ന വാശിയോടുകൂടി എല്ലാവരും അതിൽ പങ്കുചേരണമെന്ന് ആദ്യമായി സാന്ദർഭികമായി ഓർമ്മപ്പെടുത്തുകയാണ്. ഞാൻ പറഞ്ഞു വന്നത് അള്ളാഹുവിന്റെ ഹബീബിന്റെ ദിക്ർ നമ്മിൽ ഉണ്ടാകണം. അവിടുത്തെ പറച്ചിലുകൾ, അവിടുത്തെ പറച്ചിൽ എന്നാൽ എന്താണ്? അത് സ്വലാത്തുകളാണ്, മുത്തുനബിയുടെ മദ്ഹുകളാണ്, മുത്തുനബിയുടെ മൗലിദുകളാണ്, അതൊക്കെ അവിടുത്തെ ദിക്റുകളാണ്, അവിടുത്തെ ദിക്റുകളാണ്. ഇപ്പോൾ തുടക്കത്തിൽ നാം ചൊല്ലിയില്ലേ, അസ്വലാത്തു അലൻ നബി വസ്സലാമു അലർ റസൂൽ അശ്ശഫീഉൽ അബ്ത്വഹി വൽഹബീബിൽ അറബി. മങ്കൂസ് മൗലിദിന്റെ ബൈത്തുകളിൽ ആദ്യമായി ചൊല്ലുന്ന ബൈത്തുകൾ, അതിന്റെ ജവാബായി നാം ചൊല്ലുന്ന വരിയാണിത്. ഈ ഈരടി അത് സ്വലാത്തിന്റെ ഈരടിയാണ്. മൗലായ സ്വല്ലി വസല്ലിം ദാഇമൻ അബദ അലാ ഹബീബിക ഖൈരിൽ ഖൽഖി കുല്ലിഹിമി. ബുർദയുടെ വരികൾക്കിടയിൽ ജവാബായി ചൊല്ലുന്നതാണ് ഇത് സ്വലാത്താണ്. യാ റബ്ബി സ്വല്ലി അലൻ നബി മുഹമ്മദി മുഞ്ചിൽ ഖലായിഖി മിൻ ജഹന്നമ ഫീ ഗദി. ഇതും സ്വലാത്തിന്റെ മറ്റൊരു വാചകമാണ്. ഇങ്ങനെ സ്വലാത്തിന്റെ വചനങ്ങൾ മൗലിദിൽ ധാരാളമുണ്ട്, മൗലിദിന്റെ വരികൾക്കിടയിൽ ധാരാളമുണ്ട്. ഈ സ്വലാത്തുകൾ നാം ചൊല്ലുമ്പോൾ അത് മുത്തുനബിയുടെ ദിക്റാണ്. നമ്മുടെ നാവിന്തുമ്പിൽ മുത്തുനബിയുടെ ദിക്ർ നടക്കുകയാണ്. ആ ദിക്ർ നമ്മിലുണ്ടാകുമ്പോ, മുത്തുനബിയുടെ മേൽ സ്വലാത്ത് നാം ചൊല്ലിക്കൊണ്ടിരിക്കുമ്പോ, അവിടുത്തെ മദ്ഹിലായി, മൗലിദിലായി, ബുർദയിലായി നാം സ്വലാത്തിന്റെ ഈരടികൾ ചൊല്ലിക്കൊണ്ടിരിക്കുമ്പോ, മുത്തുനബിയുടെ ദിക്ർ നമ്മുടെ നാവിൻതുമ്പിൽ ഉണ്ടാവുകയാണ്. പ്രിയമുള്ളവരെ, മുത്തുനബിയുടെ മേൽ സ്വലാത്ത് ചൊല്ലുമ്പോ നമ്മുടെ നാവിൻ തുമ്പിൽ വരുന്ന ഉമിനീരുണ്ടല്ലോ, വായയിൽ അടിഞ്ഞുകൂടുന്ന ഉമിനീരുണ്ടല്ലോ, അതിൽ വലിയ ശിഫയുണ്ടാകും കേട്ടോ. മുത്തുനബിയുമായി ബന്ധപ്പെട്ട് നമ്മുടെ നാവിൻ തുമ്പിൽ വരുന്ന ഉമിനീര്, നമ്മുടെ വായയിൽ അടിഞ്ഞുകൂടുന്ന ഉമിനീര്, അത് ശിഫക്ക് കാരണമാണ്. ആന്തരികമായ നാം അറിയാത്ത രോഗങ്ങളൊക്കെ സുഖപ്പെടാൻ അള്ളാഹു വലിയ ശിഫാ ആ ഉമിനീരിൽ വെച്ചിട്ടുണ്ടാകും. വലിയ ബറക്കത്ത് അള്ളാഹു നൽകിയിട്ടുണ്ടാകും. അള്ളാഹു തൗഫീഖ് നൽകുമാറാകട്ടെ. മുത്തുനബിയുടെ ദിക്ർ നമുക്കുണ്ടാകണം. ആ ദിക്ർ ഉണ്ടെങ്കിൽ വഅലമു അന്ന ഫീകും റസൂലല്ലാഹ്, നിങ്ങളിൽ അള്ളാഹുവിന്റെ റസൂലുണ്ട് അറിയണേ, ഖുർആനിന്റെ പ്രഖ്യാപനമാണ്. മുത്തുനബിയുടെ ദിക്ർ, ആ സ്വലാത്ത്, ആ മൗലിദ് നമ്മുടെ ജീവിതത്തിലുണ്ടെങ്കിൽ, നമ്മുടെ മക്കൾ സ്വലാത്ത് ചൊല്ലുന്നവരാണെങ്കിൽ, നമ്മുടെ ഭാര്യമാര് സ്വലാത്ത് ചൊല്ലുന്നവരാണെങ്കിൽ, നമ്മുടെ ഭർത്താക്കന്മാര് പണിയൊക്കെ കഴിഞ്ഞ്, ജോലിയൊക്കെ കഴിഞ്ഞ് വന്ന് അവസാനം കിടക്കുന്നതിന്റെ മുമ്പ് ഒരു 100 സ്വലാത്ത് ചൊല്ലി കിടന്നുറങ്ങുന്ന ഭർത്താവാണെങ്കിൽ, അതേ ആ കുടുംബത്തിൽ മുത്തുനബിയുടെ ദിക്ർ ഉണ്ടാവുകയാണ്. ആ വ്യക്തികളിൽ മുത്തുനബി ജീവിച്ചിരിക്കുകയാണ്. അതുപോലെ മുത്തുനബിയുടെ ചിന്ത, മുത്തുനബിയുടെ ഫിക്ർ നമ്മിൽ ഉണ്ടാകണം. മുത്തുനബിയുമായി ബന്ധപ്പെട്ട ചിന്തകൾ, എനിക്കെന്നാണ് മദീനയിലെത്താൻ കഴിയുക, ആ പച്ചക്കുബ കണ്ണുകൊണ്ട് നേരിട്ട് കാണാൻ ഈ സാധുവായി എനിക്കെന്ന് സാധിക്കും. പ്രിയമുള്ള ഉമ്മമാരെ, വല്ലാത്ത കൊതി നമുക്ക് വേണം. ഉപ്പമാരെ, വല്ലാത്ത ആഗ്രഹം നമുക്ക് വേണം. അത് സഫലമാക്കി തരുന്നവൻ റബ്ബാണ്. റബ്ബേ, ഞങ്ങൾക്ക് ജീവിതത്തിൽ പലതവണ അവസരം നൽകണേ അല്ലാഹ്. മാസം തോറും ആ വിശുദ്ധ റൗളയിൽ പോയി മുത്തുനബിയെ സിയാറത്ത് ചെയ്തു വരുന്ന എത്രയെത്ര ആളുകളുണ്ട്. അതേ ആ പച്ചക്കുബയുടെ ചാരച്ചെന്ന് മുത്തുനബിയെ മാസത്തിൽ പലതവണ പോയി കാണുന്ന എത്ര ആളുകളുണ്ട്. വർഷത്തിൽ പലതവണ ആ മുത്തുനബിയുടെ ഹളറത്തിൽ പോകുന്നവരുണ്ട്. ഇപ്പോൾ മാസങ്ങളായി അതൊക്കെ നിലച്ചു, അതിന്റെ സങ്കടങ്ങൾ ഉള്ളിലൊതുക്കി കഴിയുന്ന എത്രയോ ആളുകൾ. റബ്ബേ, ഞങ്ങൾക്ക് വിദൂരമല്ലാത്ത ഭാവിയിൽ തന്നെ ആ പരിശുദ്ധ മദീനയിലെത്താൻ, അതേ സിയാറത്തുകളും ഉംറകളും ഹജ്ജും ഒക്കെ നിർവഹിക്കാൻ വരുന്ന ഭാവിയിൽ തന്നെ ഞങ്ങൾക്ക് തൗഫീഖ് നൽകണേ അല്ലാഹ്. ആ ഫിക്ർ നമുക്കുണ്ടാകണം. മുത്തുനബിയുമായി ബന്ധപ്പെട്ട ചിന്ത നമുക്കുണ്ടാകണം. ചിന്തയുണ്ടാകുമ്പോൾ വഅലമു അന്ന ഫീകും റസൂലല്ലാഹ്, അറിയണേ നിങ്ങളിൽ ഹബീബായ മുത്തു റസൂലുള്ളാഹി.
നമ്മിൽ സജീവമാവുകയാണ്. മുത്തുനബിയുടെ ദിക്റുണ്ടാകുമ്പോ, മുത്തുനബിയുടെ ചിന്തയുണ്ടാകുമ്പോ നമ്മിൽ ഹബീബ് സജീവമാവുകയാണ്. ഹബീബ് നിർജീവമാകാതെയുള്ളൊരു ജീവിതം നമുക്കുണ്ടാവുകയാണ്. അതോടൊപ്പം പ്രിയമുള്ളവരെ, അള്ളാഹുവിന്റെ ഹബീബിന്റെ നൂറുകണക്കായ, ആയിരക്കണക്കായ, പതിനായിരക്കണക്കായ, ലക്ഷക്കണക്കായ ഒരുപാട് സുന്നത്തുകൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഉറപ്പെടുത്തിയല്ലോ. മുത്തുനബിയുടെ അനക്കടക്കങ്ങൾ രേഖപ്പെടുത്തപ്പെട്ടിട്ടുണ്ട്. ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം അവന്റെ ജീവിതത്തിന്റെ നികില മേഖലകളിലും അവൻ പിൻപറ്റേണ്ടുന്ന ഹബീബായ മുത്തു റസൂലുള്ളാഹി അവിടെ നിന്ന് വ്യക്തമായ പാഠം നമുക്ക് പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. ഓരോ മേഖലയിലും മുത്തുനബിയുടെ പാഠമുണ്ട്, മുത്തുനബിയുടെ ശൈലിയുണ്ട്. അത് ജീവിതത്തിലേക്ക് ഏറ്റെടുക്കാൻ ഞാനും നിങ്ങളും തയ്യാറാകേണ്ടതാണ്. മുത്തുനബിയുടെ സുന്നത്തുകൾ നമ്മുടെ ജീവിതത്തിലേക്ക് കടന്നു വരട്ടെ. തടി വെക്കാത്ത പുരുഷന്മാർ താടി എന്നുള്ള സുന്നത്ത് ജീവിതത്തിലേക്ക് ഏറ്റെടുക്കട്ടെ. വസ്ത്രം ധരിക്കുമ്പോൾ വലത്തേതിനെ മുന്തിക്കുക എന്ന സുന്നത്ത് ഏറ്റെടുക്കട്ടെ. വസ്ത്രമഴിക്കുമ്പോൾ ഇടത്തേതിനെ മുന്തിക്കുക എന്ന സുന്നത്ത് ഏറ്റെടുക്കട്ടെ. കാലിൽ ചെരുപ്പ് ധരിക്കുമ്പോൾ ആദ്യം വലതുകാലിൽ ചെരുപ്പ് ധരിക്കുക എന്ന സുന്നത്ത് ഏറ്റെടുക്കട്ടെ. ചെരുപ്പ് അഴിക്കുമ്പോൾ ആദ്യം ഇടതുകാലിൽ നിന്ന് ചെരുപ്പൂരുക എന്ന സുന്നത്ത് ഏറ്റെടുക്കട്ടെ. അതേ എന്തെങ്കിലും കൊടുക്കുമ്പോൾ അല്ലെങ്കിൽ വാങ്ങുമ്പോൾ വലത് കൈകൊണ്ട് വാങ്ങുക കൊടുക്കുക എന്ന സുന്നത്ത് ഏറ്റെടുക്കട്ടെ. ഭക്ഷണം കഴിക്കുമ്പോഴും വെള്ളം കുടിക്കുമ്പോഴും വലത് കൈകൊണ്ടാവുക എന്ന സുന്നത്ത് ഏറ്റെടുക്കട്ടെ. ഭക്ഷണം കഴിക്കുമ്പോൾ വെള്ളം കുടിക്കുമ്പോൾ ഇരുന്നു കൊണ്ട് കുടിക്കുക എന്ന സുന്നത്ത് ഏറ്റെടുക്കട്ടെ. അങ്ങനെ ജീവിതത്തിന്റെ നികില മേഖലകളിലുമുള്ള ഹബീബായ മുത്തു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സുന്നത്തുകൾ നമ്മുടെ ജീവിതത്തിലേക്ക് കടന്നു വരുമ്പോൾ നമ്മിൽ മുത്തുനബി ജീവിക്കുകയാണ്. മൻ അഹിയാ സുന്നത്തി ഫഖദ് അഹിയാനീ വമൻ അഹിയാനീ ഫഖദ് അഹബ്ബനീ വമൻ അഹബ്ബനീ കാന മഈ ഫിൽ ജന്ന സദഖ റസൂലുള്ളാഹി. മന്നഹിയാ സുന്നത്തി, ആരെങ്കിലും എന്റെ സുന്നത്തിനെ ഹയാത്താക്കി കഴിഞ്ഞാൽ, സജീവമാക്കി കഴിഞ്ഞാൽ നിർജീവമായി കിടന്നൊരു സുന്നത്താണ്, അത് ജീവിതത്തിൽ കൊണ്ടുവന്നു സജീവമാക്കിയാൽ, ഫഖദ് അഹിയാനി, അവൻ എന്നെ ജീവിപ്പിച്ചവനെ പോലെയാണ്. ഫഖദ് അഹിയാനി, എനിക്കവൻ ജീവൻ തന്നവനാണ്, എന്നെ സജീവമാക്കിയവനാണ്. അവൻ നഹിയാനി ഫഖദ് അഹബ്ബനി, എനിക്ക് ജീവൻ തന്നവൻ എന്നെ ഇഷ്ടപ്പെടുന്നവനാണ്. അവൻ എന്നെ ഇഷ്ടപ്പെട്ടവൻ എന്റെ കൂടെ സ്വർഗത്തിലുമാണെന്ന് സയ്യിദുന വ ഹബീബുന മുഹമ്മദ് മുസ്തഫ. ഇതുവരെ റബീഇന്റെ 12 ദിനരാത്രങ്ങളിൽ മുത്തുനബി നമുക്കിടയിൽ സജീവമായിട്ടുണ്ടായെങ്കിൽ ഇനി നിർജീവമാകാൻ പാടില്ല. ആ സജീവത നിലനിൽക്കണം എന്നാണ് പ്രിയമുള്ളവരെ ഞാൻ പറഞ്ഞു വന്നത്. അഥവാ മുത്തുനബിയുടെ ദിക്ർ, അവിടുത്തെ സ്വലാത്തുകൾ നമ്മുടെ നാവിൻ തുമ്പിൽ ഉണ്ടാകണം. മുത്തുനബിയെ കുറിച്ചിട്ടുള്ള ചിന്തകൾ നമ്മുടെ കൽബിൽ ഉണ്ടാകണം. മുത്തുനബിയുടെ സുന്നത്തുകൾ നമ്മുടെ ശരീരത്തിൽ ഉണ്ടാകണം, നമ്മുടെ കുടുംബത്തിൽ ഉണ്ടാകണം, നമ്മുടെ വീട്ടിലുണ്ടാകണം, നമ്മുടെ പ്രവർത്തന മേഖലകളിലൊക്കെയും ഹബീബിന്റെ സുന്നത്ത് ഉണ്ടാകണം. അപ്പോൾ നിങ്ങളില്ലാ ഹബീബിന്റെ സാന്നിധ്യം ഉണ്ടാകും. നബിയെ തങ്ങളുള്ള ഒരു ജനതയെ അല്ലാഹു അദാബാക്കില്ല. വിശുദ്ധ ഖുർആൻ, അല്ലാഹുവിന്റെ റഹ്മത്ത് കടന്നു വരാൻ, അല്ലാഹുവിന്റെ സഹായം കിട്ടാൻ അതൊക്കെയും കാരണമാകും. അതിന് അല്ലാഹു തൗഫീഖ് നൽകുമാറാകട്ടെ. അതുകൊണ്ട് ബഹുമാനികളെ, എന്റെ ശബ്ദം ശ്രവിക്കുന്ന മുഅ്മിനീങ്ങളെ, മുഅ്മിനത്തുകളെ, ഈ കാര്യങ്ങളൊക്കെ നാം പ്രത്യേകം മനസ്സിൽ ഓർത്തു വെച്ചുകൊണ്ട് തുടർന്നങ്ങോട്ടുള്ള ജീവിതത്തിൽ ഈ ഒരു ചിന്തയും ഈ ഒരു നന്മയും ഒക്കെ കൊണ്ടു നടക്കുമ്പോഴാണ് അൽഹംദുലില്ലാഹ് ഈ റബീഉൽ അവ്വല് കൊണ്ട് നാം വിജയിച്ചവരാകുക, റബീഉൽ അവ്വല് കൊണ്ട് മുത്തുനബിയിലേക്ക് നാം അടുത്തവരാകുക, റബീഉൽ അവ്വല് കൊണ്ട് മുത്തുനബിയുമായിട്ടുള്ള ബന്ധം ഊട്ടിയുറപ്പിക്കാൻ ഭാഗ്യം ലഭിച്ചവരായി നാം മാറുക. അല്ലാതെ റബീഉൽ അവ്വല് എന്ന് കഴിയുമ്പോൾ ആ ഒരു ചിന്തയൊക്കെ ഒഴിവാക്കി വീണ്ടും പഴയതുപോലെയുള്ള ഒരു ജീവിതമാണെങ്കിൽ അതുകൊണ്ട് വലിയ ഫലം നമുക്ക് കിട്ടുന്നില്ല. അള്ളാഹു നമ്മയൊക്കെ അനുഗ്രഹിക്കുമാറാകട്ടെ, നമുക്ക് ബറക്കത്ത് ചെയ്യുമാറാകട്ടെ. നേരത്തെ കഴിഞ്ഞ ക്ലാസ്സിൽ ഉറപ്പെടുത്തിയതുപോലെ റബീഉൽ അവ്വല് കഴിയുന്നത് വരെ, ഇൻഷാ അള്ളാഹ് റബീഉൽ അവ്വൽ കഴിയുന്നത് വരെ എത്ര ശനിയാഴ്ച നമുക്ക് കിട്ടുമോ ആ ശനിയാഴ്ച
ആഴ്ചകളിൽ കൂടി ഈ മംഗൂസ് മൗലിദിന്റെ പഠനം തന്നെയാണ്, അതിന്റെ വരികൾ തന്നെയാണ് ചർച്ചയ്ക്ക് ഉദ്ദേശിച്ചിരിക്കുന്നത്. റബീഉൽ അവ്വൽ കഴിഞ്ഞാൽ ഇൻഷാഅല്ലാ വിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം നിത്യജീവിതത്തിലേക്ക് ആവശ്യമാകുന്ന അറിവുകൾ പകർന്നു തരിക എന്നതാണ് ഈ ഒരു സമയം, ഈ ഒരു ആഴ്ചയിൽ ഈ ഒരു സമയം ഉപയോഗപ്പെടുത്തുന്നതിലൂടെ ഉദ്ദേശിക്കുന്നത്. അല്ലാഹു ഭാഗ്യം നൽകുമാറാകട്ടെ. മംഗൂസ് മൗലിദിന്റെ ചർച്ചയിലേക്ക് നാം വരുമ്പോൾ, കഴിഞ്ഞ ക്ലാസ്സിൽ ഒന്നാമത്തെ ഹദീസിന്റെ പൂർത്തീകരണമാണ് നടന്നത്. അതിന്റെ ബൈത്തുകളിലേക്കാണ്, അതിന്റെ ബൈത്തുകളിലേക്ക്, അതിന്റെ ജവാബുകളിലേക്കാണ് നമുക്ക് കടന്നു വരാനുള്ളത്. ബൈത്തുകൾ ചൊല്ലുമ്പോൾ നമുക്കൊക്കെ അറിയാവുന്ന രൂപമാണ്, ബൈത്ത് ചൊല്ലുമ്പോ അതിന് ഏറ്റുപാടുന്ന അഥവാ ജവാബ് പാടുന്ന ഒരു ശൈലി, അത് എല്ലാത്തിലും ഉള്ളതാണ്. ഏറ്റുപാടുന്നൊരു രൂപം അത് എല്ലാത്തിലുമുണ്ട്, അത് എക്കാലത്തുമുള്ളതാണ്. ഹബീബായ മുത്തു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കാലഘട്ടത്തിൽ ഖന്ദഖ് കുഴിക്കുന്ന വേള, ഖന്ദഖ് എന്ന് പറയുന്ന കിടങ്ങ്, മദീനയിലേക്ക് ശത്രുക്കൾ അക്രമത്തിന് വേണ്ടി കടന്നു വരുമ്പോ, അവർ മദീനയിലേക്ക് കടന്നു വന്നു കഴിഞ്ഞാൽ തീർച്ചയാണ് മദീനയിലുള്ള എല്ലാ സമ്പത്തും കൊള്ളയടിക്കപ്പെടും, വലിയ നാശനഷ്ടങ്ങൾ അവരുണ്ടാക്കും എന്നുറപ്പായ സാഹചര്യത്തിൽ അവര് മദീനയിലേക്ക് കടന്നു വരാതിരിക്കാൻ എന്തുണ്ട് വഴി എന്ന് സ്വഹാബത്തുമായി നബി തങ്ങൾ കൂടിയാലോചന നടത്തിയപ്പോ, ആലോചനയുടെ അവസാനം നബി തങ്ങൾ ആ സ്വഹാബത്തിന്റെ മുന്നിൽ പ്രഖ്യാപിക്കുന്നത്, ഇൻഷാ അല്ലാ നമുക്ക് മദീനയുടെ ബൗണ്ടറിയിൽ ഒരു കിടങ്ങ് കുഴിക്കാം. ആ കിടങ്ങിനാണ് ഖന്ദഖ് എന്ന് അറബിയിൽ പറയുന്നത്. ഖന്ദഖ് യുദ്ധം എല്ലാവരും കേട്ടു പരിചയമുള്ളതാണ്. ആ സമരം ഈ കിടങ്ങിന്റെ പേരിലാണ് അറിയപ്പെടുന്നത്. ആ കിടങ്ങ് കുഴിക്കുന്ന നേരത്ത് നമുക്കറിയാമല്ലോ സ്വഹാബത്ത് പട്ടിണിയാണ്, സ്വഹാബത്ത് പട്ടിണിയാണ്, മുത്തുനബി പട്ടിണിയിലാണ്. ഭക്ഷിക്കാൻ ഭക്ഷണമില്ല, കുടിക്കാൻ വെള്ളമില്ല, പട്ടിണി പാവങ്ങളായിക്കൊണ്ട് സ്വഹാബത്ത് മുത്തു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കൽപ്പന ശിരസാവഹിച്ചുകൊണ്ട് വിശുദ്ധ ദീനിന്റെ സംരക്ഷണത്തിന് വേണ്ടി ഹബീബായ മുത്തു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് താങ്ങും തണലുമായി കൊണ്ട് എല്ലാവരും ഖന്ദഖ് കുഴിക്കാൻ വേണ്ടി ഇറങ്ങുമ്പോൾ, വിശപ്പിന്റെ കാഠിന്യം കൊണ്ട് വയറ്റത്ത് കല്ല് വച്ച് കെട്ടിയിട്ട് ആ കല്ലിന്റെ ബലത്തിൽ നിവർന്ന് നിന്നുകൊണ്ട് പണിയെടുക്കുന്ന സ്വഹാബ ആ ക്ഷീണം പോകാൻ വേണ്ടി, അതിനിടയിൽ ഒരു ഭാഗത്ത് നിന്ന് സ്വഹാബത്ത് പാടുകയാണ്, നഹനുല്ലദൂന ബയഉ മുഹമ്മദ അലൽ ജിഹാദി മബഖീന അബദ, നഹനുല്ലദൂന ബയഉ മുഹമ്മദ അലൽ ജിഹാദി മബഖീന അബദ. നമ്മളാകുന്ന ഈ കൂട്ടർ മുത്തുനബിയോട് ഉടമ്പടി ചെയ്തവരാണ്, മുത്തുനബിയോട് വലിയ ഉടമ്പടി നടത്തിയവരാണ്. മുത്തുനബി ഞങ്ങളോട് എന്തു പറഞ്ഞാലും ഞങ്ങളത് ചെയ്യാം. ഞങ്ങളുടെ ശരീരത്തിൽ ജീവൻ നിലനിൽക്കുന്ന കാലത്തോളം, നമ്മുടെ തൊണ്ടക്കുഴിയിൽ ആത്മാവ് നിലനിൽക്കുന്ന കാലത്തോളം, നമ്മുടെ മൂക്കിൽ നിന്ന് അവസാന ശ്വാസം പുറത്തേക്ക് പോകുന്ന സമയത്തോളം, നമ്മൾ ഈ ഭൂമുഖത്ത് നിലനിൽക്കുന്ന കാലത്തോളം മുത്തുനബിയുമായി ഏത് രംഗത്തേക്കും ഇറങ്ങിച്ചെല്ലാൻ ഞങ്ങൾ തയ്യാറാണ്, ഏത് സമരത്തിനും പുറപ്പെടാൻ ഞങ്ങൾ സജ്ജരാണ്, തയ്യാറാണ്, സമ്മതമാണ് എന്ന് പറഞ്ഞുകൊണ്ട് ഞങ്ങൾ മുത്തുനബിയോട് ഉടമ്പടി ചെയ്ത കൂട്ടരാണ്. ആവേശം കൊണ്ട് സ്വഹാബത്ത് ഒരു ഭാഗത്ത് നിന്ന് പാടുമ്പോ അവർക്ക് വീണ്ടും പ്രചോദനമായി കൊണ്ട് അല്ലാഹുവിന്റെ ഹബീബ് മുത്തു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അവിടെ നിന്ന് വലിയ പട്ടിണിയാണ്. ചരിത്രം നമുക്കറിയാമല്ലോ. സ്വഹാബത്ത് വിശപ്പിന്റെ കാഠിന്യം കൊണ്ട് വയറ്റിൽ ഒരു കല്ല് കെട്ടിവെച്ചുകൊണ്ടാണ് കിടങ്ങ് കുഴിക്കുന്നതെങ്കിൽ, ആ സമരരംഗത്ത് സജീവമായി നിലനിൽക്കുന്നതെങ്കിൽ, അവരുടെ നേതാവാകുന്ന ഹബീബായ മുത്തു റസൂലുള്ളാഹി ആ നബി തങ്ങൾ രണ്ട് കല്ല് വയറ്റിൽ വച്ച് കെട്ടിക്കൊണ്ടാണ് അതേ ബലം, ബലത്തിന് വേണ്ടി, ശക്തിക്ക് വേണ്ടി രണ്ട് കല്ല് വയറ്റത്ത് വച്ച് കെട്ടിക്കൊണ്ടാണ് അള്ളാഹുവിന്റെ ഹബീബ് ഖന്ദഖ് ഒഴിക്കുന്ന സമയത്ത് ആ രണാങ്കണത്തിൽ ആ സമരമുഖത്ത് നബിതങ്ങളുടെ സാന്നിധ്യം ഉറപ്പിക്കുന്നത്. സ്വഹാബത്ത് ആവേശം കൊണ്ട് ഈ പദ്യമങ്ങ് ചൊല്ലുമ്പോ അള്ളാഹുവിന്റെ റസൂല് മറുപക്ഷത്ത് നിന്ന് പാടുകയാണ്, അല്ലാഹുമ്മ ഇന്നൽ ഐഷ ഐഷുല്ലാഹിറ
فاغفر الأنصار والمهاجرا اللهم إن العيش عيش الآخرة فاغفر الأنصار والمهاجرا അള്ളാഹുവേ ഈ പട്ടിണി പാവങ്ങളായ സ്വഹാബത്തുൽ കിറാം അവരെ വിശപ്പ് സഹിച്ചുകൊണ്ട് ദാഹം സഹിച്ചുകൊണ്ട് ഇസ്ലാമിന് വേണ്ടി എല്ലാം ത്യജിച്ചുകൊണ്ട് അവർ ഈ സമരമുഖത്തിറങ്ങിയിരിക്കുന്നത് ഈ ഭൗതിക ലോകത്ത് ജീവിക്കാൻ താല്പര്യമില്ലാത്തത് കൊണ്ടല്ല, ഈ ഭൗതിക ലോകത്ത് ജീവിക്കാൻ ആഗ്രഹമില്ലാത്തത് കൊണ്ടല്ല, പകരം അവർക്കറിയാം യഥാർത്ഥ ജീവിതം അത് വരാനിരിക്കുന്ന പാരത്രിക ജീവിതമാണ്, യഥാർത്ഥ ശാശ്വതമായ ജീവിതം വരാനിരിക്കുന്ന പാരത്രിക ജീവിതമാണെന്ന് അവർക്കറിയാമല്ലോ. അതുകൊണ്ട് ഫഗ്ഫിരിൽ അൻസ്വാറ വൽ മുഹാജിറ, അല്ലാഹുവേ സമരരംഗത്ത് സജീവമായി നിലകൊള്ളുന്ന എന്റെ അൻസാറുകളാകുന്ന സ്വഹാബത്തും എന്റെ മുഹാജിറുകളാകുന്ന സ്വഹാബത്തും അവർക്ക് നീ പൊറുക്കണേ അല്ലാ. ഹബീബ് അവർക്കൊരു ദുആ നടത്തി കൊടുക്കുന്നു, ഒരു ദുആ നടത്തി കൊടുക്കുന്നു, അഥവാ മറുപടിയായി കൊണ്ടൊരു പാട്ട് പാടുന്നു. മുത്തനബി പാട്ട് പാടിയിട്ടുണ്ടോ ഇല്ലേ അത് വേറെ ചർച്ചയാണ്, അതിലേക്ക് ഞാൻ ഇപ്പോൾ കടക്കുന്നില്ല. ഞാൻ പറഞ്ഞു വന്നത് അള്ളാഹുവിന്റെ റസൂലിന്റെ കാലഘട്ടത്തിൽ ഒരു പദ്യം ചൊല്ലുമ്പോ അതിന് ജവാബായി മറ്റൊരു പദ്യം ചൊല്ലൽ, മറുപടിയായി ചൊല്ലൽ, അത് നബി തങ്ങളുടെ കാലഘട്ടത്തിൽ എന്നല്ല മുമ്പേ നടന്നുപോരുന്നതാണ്, അത് എല്ലാത്തിലും ഉള്ളതാണ്. പ്രയാസകരമായ പണി ചെയ്യുന്ന ആളുകൾ അവര് പാട്ടുപാടലുണ്ട്, പല പാട്ടും പാടും. പണ്ട് കാലത്തൊക്കെ എന്റെ നാട്ടിൽ നല്ല കുറെ വയലുകൾ ഉണ്ടായിരുന്നു, കൃഷി ചെയ്യുന്ന നെൽകൃഷി നടത്തുന്ന വയലുകളുണ്ട്. ആ നെൽകൃഷി നടത്തുന്ന വയലിൽ ഞാറ് നടന്ന സമയത്ത് പെണ്ണുങ്ങൾ സ്ത്രീകൾ എന്റെയൊക്കെ കുട്ടിക്കാലത്ത് സ്ത്രീകൾ ഞാറ് നടമ്പുമ്പോൾ ശക്തമായ ചൂടേറ്റുകൊണ്ട് വെയിലത്ത് നട്ടുച്ച സമയത്ത് ഞാറ് നടന്ന സമയത്ത് ആ സൂര്യന്റെ ചൂടിന്റെ പ്രയാസമൊന്നും പണിയുടെ ഇടയിൽ ആരെയും തളർത്താതിരിക്കാൻ വേണ്ടി ഒരു ഭാഗത്തു നിന്ന് ഒരു കൂട്ടം സ്ത്രീകൾ പാട്ടുപാടാൻ തുടങ്ങും, മറുഭാഗത്തതിന് മറുപടിയായി പാട്ടുപാടും. അങ്ങനെ പാട്ടുപാടിക്കൊണ്ട് ആ പണി എളുപ്പത്തിൽ ചെയ്തു പോകുന്ന രൂപം അത് എല്ലാ പണികളിലും കാണാം. എല്ലാ പ്രയാസമാകുന്ന രംഗത്തും ഇങ്ങനെ ജവാബായി പാട്ടുപാടിക്കൊണ്ട് പാട്ടുപാടുമ്പോൾ അതിനു മറുപടിയായി എതിരായി പാട്ട് ചൊല്ലിക്കൊണ്ട് അത് എല്ലാത്തിലും ഉള്ളതാണ്, എല്ലാ കാര്യത്തിലും ഉള്ളതാണ്. അതേ ഒരു ജവാബിന്റെ ശൈലിയാണ് ഈ മൗലിദിന്റെ വരികളിൽ നാം കാണുന്നത്. بلوى أشرف منه يا سيدي خير النبي الصلاة على النبي والسلام على الرسول الشفيع الأبطحي والحبيب العربي. ഇങ്ങനെ ഓരോ വരിക്കും ജവാബായി ഈ സ്വലാത്തിന്റെ ഇരടി, സ്വലാത്തിന്റെ ഇരടിയാണ് ജവാബായി ചൊല്ലുന്നത്. ഒരു മൗലിദിന്റെ സദസ് കഴിയും. ഒരുപാട് സ്വലാത്ത് ചൊല്ലിയവരായി ഒരുപാട് 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 നന്മകൾ ആ സദസ് കൊണ്ട് നടത്തിയവരായി കൊണ്ടാണ് പിരിയുന്നത്. അള്ളാഹു ജീവിതത്തിൽ ഒരുപാട് മൗലിദിന്റെ സദസ്സുകളിൽ കൂടാൻ അതിന്റെ സന്തോഷം ആത്മീയമായി നേടിയെടുക്കാൻ നമുക്കൊക്കെ തൗഫീഖ് നൽകട്ടെ. നബിയെ തങ്ങൾ ഞങ്ങൾക്കിടയിൽ ഉദിച്ചുയരുന്നത് നബിയെ തങ്ങൾ ഞങ്ങൾക്കിടയിൽ ഉദിച്ചുയരുന്നത് നക്ഷത്രങ്ങൾക്കിടയിൽ ബദർ ചന്ദ്രൻ ഉദിച്ചു ഉയരുന്നത് പോലെയാണ് ബൽവ അഷ്റഫു മിൻഹുയ ബൽ അല്ല നബിയെ അങ്ങനെയല്ല തങ്ങളെ വ അഷ്റഫു മിൻഹുയ സയ്യിദി ഖൈറൻ നബി അതിനേക്കാളും മഹത്വത്തോടു കൂടിയാണ് അങ്ങ് ഞങ്ങൾക്കിടയിൽ ഉദിച്ചുയരുന്നത്
ഞങ്ങൾക്കിടയിൽ ഉദിച്ചുയരുന്നത് നക്ഷത്ര കൂട്ടങ്ങൾക്കിടയിൽ ചന്ദൻ ഉദിച്ചുയരുന്നത് പോലെയാണ്. ആ വരിയുടെ ആശയം അതാണ്. ബദർ എന്ന് പറഞ്ഞാൽ ചന്ദ്രൻ എന്നാണ്. ചന്ദ്രൻ എന്നാൽ ഖമർ എന്നതിനും ചന്ദ്രൻ എന്നാണ് അർത്ഥം. പക്ഷേ ബദർ എന്നാൽ പതിനാലാം രാവിലെ പൂർണ്ണചന്ദ്രനാണ്. ചന്ദ്രന്റെ പൂർണ്ണ സൗന്ദര്യത്തിൽ പൂർണ്ണ വെളിച്ചത്തിലായി ഉദിച്ചുയർന്നു നിൽക്കുന്ന ചന്ദ്രനുണ്ടല്ലോ, അതിനാണ് ബദർ എന്ന് പറയുക. നക്ഷത്ര കൂട്ടങ്ങളിലേക്ക് നക്ഷത്രം അത് ചെറിയ വെളിച്ചം തരും, നല്ല ഭംഗി തരും. ആ നക്ഷത്ര കൂട്ടങ്ങൾക്കിടയിലേക്ക് ഈ പൂർണ്ണചന്ദ്രൻ കടന്നു വന്നാൽ പിന്നെ വെളിച്ചം മുഴുവനും ഈ ചന്ദ്രൻ നിൽക്കാൻ, നക്ഷത്രത്തിന്റെ വെളിച്ചമോടെ കാണില്ല, നക്ഷത്രത്തിന്റെ ഭംഗി പിന്നെ കാണില്ല, പിന്നെ ഭംഗി മുഴുവനും കാണുന്നത് ഈ ചന്ദ്രൻ നിൽക്കാണ്, പിന്നെ വെളിച്ചം മുഴുവൻ അനുഭവപ്പെടുന്നത് ഈ ചന്ദ്രനിൽ നിന്നാണ്. ഇതുപോലെയാണ് തങ്ങളെ ഞങ്ങളിലേക്ക് തങ്ങൾ ഉദിച്ചുയരുമ്പോ നക്ഷത്രങ്ങൾക്കിടയിലേക്ക് ചന്ദ്രൻ ഉദിച്ചുയരുന്നത് പോലെയാണ് ഞങ്ങളിലേക്ക് തങ്ങൾ കടന്നു വന്നാൽ പിന്നെ ഞങ്ങളൊന്നും ഒന്നുമല്ല, തങ്ങളാണ് എല്ലാം. ഞങ്ങളുടെ കൂട്ടത്തിൽ സൗന്ദര്യമുള്ളവരുണ്ട്, ഇൽമുള്ളവരുണ്ട്, ബഹുമതിയുള്ളവരുണ്ട്, ധർമ്മിഷ്ഠന്മാരുണ്ട്, ആരോഗ്യവാന്മാരുണ്ട്, നല്ല യോഗ്യരുണ്ട്, എല്ലാം ഞങ്ങളുടെ കൂട്ടത്തിലുണ്ട്. പക്ഷേ തങ്ങൾ ഞങ്ങൾക്കിടയിലേക്ക് വന്നാൽ ഞങ്ങളിൽ സൗന്ദര്യമുള്ളവരൊന്നുമല്ല, ഞങ്ങളിൽ ധർമ്മിഷ്ഠർ ഒരു ഒന്നുമല്ല, ഞങ്ങളിൽ ആരോഗ്യമുള്ളവർ ഒന്നുമല്ല, ഞങ്ങളിൽ അറിവുള്ളവർ ഒന്നുമല്ല, ഞങ്ങളിൽ ബുദ്ധിയുള്ളവർ ഒന്നുമല്ല, ഞങ്ങളിൽ ഔദാര്യമുള്ളവർ ഒന്നുമല്ല, ഞങ്ങളിൽ എന്തൊക്കെ ഉള്ളവരുണ്ടോ അതിനൊക്കെ എല്ലാത്തിനെയും കവച്ചു വെക്കുന്ന രൂപത്തിലാണ് അങ്ങ് വന്നിട്ടുള്ളത്. എല്ലാം തികഞ്ഞ അങ്ങ് ഞങ്ങൾക്കിടയിലേക്ക് വരുമ്പോ പിന്നെ ഞങ്ങളൊന്നും ഒന്നുമല്ല നബിയേ. ഇതാണ് ഈ ഒരു വചനത്തിലൂടെ വലിയൊരു ആശയമായി ബഹുമാനപ്പെട്ട സൈനുദ്ദീൻ മഖ്ദൂമ തങ്ങൾ നമുക്ക് പറഞ്ഞു തരുന്നത്. നമ്മൾ എന്തൊക്കെ ഉള്ളവരാണെങ്കിലും നബിതങ്ങൾ നമ്മിലേക്ക് കടന്നു വന്നാൽ, അവിടെ നിന്ന് നമ്മിലേക്ക് കുതിച്ചു വന്നാൽ പിന്നെ നമ്മളൊന്നും ഒന്നുമല്ല. ചന്ദ്രൻ നക്ഷത്ര കൂട്ടങ്ങൾക്കിടയിലേക്ക് കുതിച്ചു വന്നാൽ നക്ഷത്രങ്ങളൊക്കെ ഒന്നുമല്ലാതെയായി പോകുന്നത് പോലെ അല്ല, അതിനേക്കാളും ഉന്നതമാണ്. നക്ഷത്രങ്ങളും ചന്ദ്രനും നോക്കുമ്പോ ചന്ദ്രനിക്ക് എത്ര മഹത്വമുണ്ടോ, ഔന്നത്യമുണ്ടോ, അതിനേക്കാളുമൊക്കെ ഉന്നതിയിലാണ്. പ്രവാചകരിൽ വെച്ച് ഉത്തമരായ എന്റെ നേതാവായ നബിയെ, അതിനേക്കാളുമൊക്കെ ഉന്നതിയിലാണ് അങ്ങുള്ളത്. أم أبو ما رأينا فيهما مثل حسنك قط يا سيدي خير النبي الصلاة على النبي والسلام على رسول الشفيع الأبطهي والحبيب العربي انت ام نبي തങ്ങൾ എൻ്റെ ഉമ്മയാണോ, അം അബു അതല്ല വാപ്പയാണോ, മറഐനാ ഫീഹിമാ ആ വാപ്പയിലും ഉമ്മയിലും ഞാൻ കണ്ടിട്ടില്ല, മിസ്ല ഹുസൈനിക തങ്ങൾ ചെയ്ത നന്മ പോലെയുള്ളൊരു നന്മ എൻ്റെ വാപ്പയിലും ഉമ്മയിലും ഞാൻ കണ്ടിട്ടില്ല നബിയേ. അഥവാ എന്റെ വാപ്പയും എന്റെ ഉമ്മയും എനിക്ക് ചെയ്ത ഗുണത്തേക്കാൾ, നന്മയേക്കാൾ വലിയ ഗുണമാണ് നന്മയാണ് അങ്ങനിക്ക് ചെയ്തു തന്നിരിക്കുന്നത്. ഇതൊരു കടന്ന പ്രയോഗമല്ലേ എന്ന് ചിന്തിക്കുന്നവരുണ്ടാകും. ഇത്രയൊക്കെ പറയാൻ പറ്റുമോ? ഇൻഷാല്ലാ പറയാൻ പറ്റുമോ ഇല്ലയോ എന്നത് നമുക്ക് അടുത്ത ക്ലാസ്സിൽ സംസാരിക്കാം. അള്ളാഹു തൗഫീഖ് നൽകുമാറാകട്ടെ, അള്ളാഹു ഭാഗ്യം നൽകുമാറാകട്ടെ. ഇൻഷാല്ലാ മങ്കൂസ് മൗലിദിന്റെ വരികൾ നാം ചർച്ച ചെയ്യുമ്പോൾ മുത്തനബിയുടെ മഹത്വമാണ് അതിലൂടെയൊക്കെ നമുക്ക് മനസ്സിലാകുന്നത്. അവിടുത്തെ സ്ഥാനവും അവിടത്തേക്ക് അള്ളാഹു കൊടുത്ത വലിയ അളമത്തും ബഹുമതിയും ഷറഫും കറാമത്തും ഒക്കെയാണ് നമുക്ക്
മനസ്സിലാകുന്നത്. അല്ലാഹു മുത്തനബിയെ വേണ്ട രൂപത്തിൽ ഉൾക്കൊണ്ട് അവിടുത്തെ മഹബത്ത് വെച്ച് വിജയിക്കുന്ന സജ്ജനങ്ങളിൽ നമ്മയും ബന്ധപ്പെട്ടവരെയും ചേർത്ത് അനുഗ്രഹിക്കുമാറാകട്ടെ. ഒരുപാട് ആളുകൾ ദുആ കൊണ്ട് പറഞ്ഞിട്ടുണ്ട്. എല്ലാവർക്കും അല്ലാഹു ബറക്കത്ത് ചെയ്യുമാറാകട്ടെ. റഹ്മാനായ റബ്ബെ, ഞങ്ങളെ നീ കബൂൾ ചെയ്യും. റഹ്മാനെ, ഞങ്ങളുടെ ഈ പ്രവർത്തനങ്ങളെ നീ സ്വീകരിക്കണേ. റഹ്മാനെ, മുത്തുനബി പൊരുത്തപ്പെടുന്ന പ്രവർത്തനങ്ങളാക്കണേ. റഹ്മാനെ, അല്ലാഹുവെ, ഞങ്ങളുടെ സംസാരങ്ങളിൽ മുത്തുനബിയുടെ മഹത്വത്തിന് നിരക്കാത്ത വല്ലതും വന്നു പോകുന്നുണ്ടെങ്കിൽ നീ മാപ്പ് നൽകണേ. റഹ്മാനെ, അവിടുത്തെ സ്ഥാനം, നീ കൊടുത്ത സ്ഥാനം വലിയ സ്ഥാനമാണ്. അവിടുത്തെ കുറിച്ച് പറയുമ്പോൾ ഞങ്ങളുടെ വാക്കുകൾക്ക് പരിധിയുള്ളത് കൊണ്ട് ഒരിക്കലും ആ സ്ഥാനത്തോട് ഒത്തു പറയാൻ ഞങ്ങൾക്ക് കഴിയില്ല. എന്നാലും റബ്ബേ, ഞങ്ങൾ ഞങ്ങളുടെ അറിവ്, തുച്ഛമായ അറിവ് കൊണ്ട് മുത്തുനബിയെ കുറിച്ച് പറയുമ്പോൾ എന്തെങ്കിലും അബദ്ധങ്ങൾ വന്നു പോകുന്നുവെങ്കിൽ നീ അത് മാപ്പ് നൽകണേ. റഹ്മാനെ, ഞങ്ങൾക്ക് നീ പൊറുക്കണേ. അല്ലാ, അവിടുത്തെ മഹബത്ത്, അവിടുത്തെ മവദ്ദത്ത്, ഇഷ്ക് ഞങ്ങളുടെ കൽബിൽ നീ രൂഢമൂലമാക്കണേ. റഹ്മാനെ, അതിന്റെ മാധുര്യം ഞങ്ങളുടെ ജീവിതത്തിൽ രുചിക്കാൻ തൗഫീഖ് നൽകണേ. റഹ്മാനെ, മുത്തുനബിയെ കൊണ്ട് ഞങ്ങളുടെ വിഷമങ്ങളും പ്രയാസങ്ങളും ഒക്കെ നീ ദൂരീകരിച്ചു തരണേ. റഹ്മാനെ, മുത്തുനബിയെ കൊണ്ട് ഞങ്ങളുടെ ദുനിയാവും ആഖിറും നീ രക്ഷപ്പെടുത്തണേ. റഹ്മാനെ, ആഖിറും വെളിച്ചമാക്കണേ. അല്ലാ, ഞങ്ങളിൽ നിന്ന് മൺമറഞ്ഞവരിലേക്ക് ഇതിന്റെ മിസ്ലെ സവാബ് എത്തിക്കണേ. റഹ്മാനെ, ദുആ കൊണ്ട് വസീയത്ത് ചെയ്തവർ അവരുടെ മുറാദുകൾ, സങ്കടങ്ങൾ, വിഷമങ്ങൾ ഒക്കെ നീ അറിയും. എല്ലാത്തിനും നീ പരിഹാരം നൽകണേ. റഹ്മാനെ, അല്ലാ മുത്തുനബിയുടെ റബീഉ പരിപാടികളിലേക്ക്, ദിനേന പള്ളികളിൽ നടന്ന മൗലിദിലേക്ക് ഭക്ഷണം തന്നവർ, മധുരങ്ങൾ നൽകിയവർ, ചീരണികൾ നൽകിയവർ, റബ്ബേ, ആലുവയിൽ വെച്ച് ലൈവായി പ്രോഗ്രാം നടന്നപ്പോൾ, ബുർദ അടക്കമുള്ള സദസ് നടന്നപ്പോൾ അതിലേക്ക് ഭക്ഷണം തന്നവർ, സൗകര്യങ്ങൾ ഒരുക്കിയവർ, റബ്ബേ, ചീരണികൾ കൊടുത്തവർ, സഹായങ്ങൾ ചെയ്തവർ, മുത്തഅല്ലിമീങ്ങളിലേക്ക്, ബുർദയുടെ മജ്ലിസിലേക്കൊക്കെയും വലിയ സഹായങ്ങൾ ചെയ്തവരുണ്ട്. അവർക്കൊക്കെയും ഒരുപാട് ഖൈർ ഇരുലോകത്തും നൽകണേ. റഹ്മാനെ, ഇരുലോകത്തും ഖൈറിന്, വിജയത്തിന് അതൊക്കെ നീ നിമിത്തമാക്കി തരണേ. റഹ്മാനെ, അവസാനം പൂർണ്ണ ഈമാനോടെ ഞങ്ങളെ ഒക്കെ നീ മരിപ്പിക്കണേ. റബ്ബേ, റബ്ബനാ അതിനാ ഫിദ്ദുനിയാ ഹസനതൻ വഫിൽ ആഖിറതി ഹസനതൻ വഖിനാ ആദാബന്നാർ. റബ്ബനാ തഖബ്ബൽ മിന്നാ ഇന്നക അന്തസ് സമീഉൽ അലീം വതുബ് അലൈനാ ഇന്നക അന്തത് തവ്വാബുർ റഹീം. ആമീന ബിറഹ്മതിക യാ അർഹമർ റാഹിമീൻ. وصلى الله تعالى وسلم على خير خلقه سيدنا محمد وآله وصحبه أجمعين. سبحان ربك رب العزة عما يصفون وسلام على المرسلين والحمد لله رب العالمين. صلى الله على محمد صلى الله عليه وسلم صلى الله على محمد صلى الله عليه وسلم. اللهم صل على محمد يا ربي صل عليه وسلم. എല്ലാവരുടെ ദുആകളിൽ സാധുവായ എന്നെയും കുടുംബത്തെയും, മാതാപിതാക്കൾ, ഉസ്താദുമാർ, ദർസിലെ മുത്തഅല്ലിമീങ്ങൾ, ദർസിലെ ഖിദ്മകൾ, എല്ലാം എല്ലാത്തിനെയും എല്ലാത്തിലെ ബർക്കത്തിനും ഐശ്വര്യത്തിനും വേണ്ടി ദുആയിൽ പങ്കുചേർക്കണമെന്ന വസിയത്തോടെ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു.